ബിഗ് ബോസ് മലയാളം സീസൺ 5 വന്നവരും നിന്നവരുമൊക്കെ ഒന്നായ സ്ഥിതിക്ക് ഈ കഥയിലെ നായകനും വില്ലനുമൊക്കെ മാരാർ തന്നെയാണോ? അഖിൽ മാരാറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒമർ ലുലുവിൻ്റെ ഗെയിം തുടങ്ങിയിരിക്കുന്നത്. അതായത് നാദറ ജുനൈസ് സാഗർ എന്നിവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മാരാറിനെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഒമർ ലുലു. അടുത്ത ടാർഗറ്റ് ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നത് റിനോഷ് ആയിരിക്കുമെന്നാണ്. സോ ഒമർ ലുലുവിൻ്റെ ഗെയിമിനെ പ്രതിരോധിക്കാൻ മാരാർക്ക് സാധിക്കുമോ? എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബിഗ് ബോസ് വീടിനകത്ത് ഒരുപാട് പേര് അഖിൽ മാരാറിനെ ഒരു എതിരാളിയായി കാണുന്നുണ്ട്. പുറത്തുനിന്ന് അകത്തേക്ക് വന്ന ഒമർ ലുലുവും അഖിലിനെ തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എതിരാളിയായിട്ട് കാണുന്നത്. പക്ഷേ ഒമർ ഇവിടെ നേരിട്ട് ഇറങ്ങി കളിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഒമർ ലുലു ഒരുക്കുന്ന കെണിയിൽ മാരാർ വീഴാൻ പോകുന്നില്ല. വിഴാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒമറിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞാൽ അവർ ഗെയിമറായി മാറും. ഇവിടെ ജുനൈസും സാഗറും നാദറയും ഒമറിൻ്റെ കെണിയിൽ വീണാൽ മാരാറിനെതിരെ പടവെട്ടി ഓരോരുത്തരായി വീഴുകയുള്ളൂ. കാരണം ഈ സീസണിൽ അഖിൽ മാരാർ വേറെ ലെവലാണ്.